Television. എനിക്ക് തോന്നുന്ന വലിയൊരു ലക്കിയാണ് ഇദ്ദേഹം. കാരണം ആദ്യ സിനിമ ഈ പറഞ്ഞ പോലെ അടയാളങ്ങൾ ചെയ്തു, അത് അവാർഡ് വിന്നിങ് ആയി. പിന്നെ അതിനുശേഷം ഈ ഭൂമി ടി വി ചന്ദ്ര സാറിൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ ലോകത്തേക്ക് വരാൻ കൊതിക്കുന്ന ആൾക്കാർ കൊതിക്കുന്നതാണ്. കാരണം എന്നും അത് അത് ഒരു ഒരു ആ ഒരു ലിസ്റ്റിലുണ്ടാവും, നമ്മൾ ആ സിനിമ പട്ടികയിലുണ്ടാകും. അതിലും ഭൂമി മലയാളത്തിലും അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു. പിന്നെ ഇപ്പോൾ രാജസേന സാർ, ആ പറഞ്ഞ രാജസേന സാറിൻ്റെ ഇത് എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇത് തേടി വരുന്നതാണോ? അത് ഞാനിപ്പോൾ അടയാളങ്ങൾ അഭിനയിച്ചു, ഇനി ചന്ദ്രൻ സാറിനെ പോലെ ഒരു വെറ്ററിൻ്റെ കൂടെ അഭിനയിക്കണം, പിന്നെ അത് കഴിഞ്ഞ ഒരു മികവറ്റൊരു ഡെബ്യൂട്ടിൻ്റെ കൂടെ അഭിനയിക്കണം, പിന്നെ സേനൻ സാറിനെ പോലെ വീണ്ടും ഒരു സീനർ. അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഐ ജി ചെയ്തു, കാരണം ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റാതെ നമ്മളങ്ങനെ അതല്ല അതിൻ്റെ രീതി. നമ്മളെ തേടി വരുന്നതാണ് പ്രൊജക്ട്സ്, അതിൽ നമ്മൾ ഏതെടുക്കുന്നു ഏതെടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഐ എം ഡെസ്റ്റിൻ ടു ഡു ഇറ്റ്. എനിക്ക് വരുന്നതിൽ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സാണ് ഞാൻ എടുക്കുന്നത്. ഇതിനകത്ത് തീർച്ചയായിട്ടും സാജൻ എന്ന കഥാപാത്രവും രാജസേനൻ എന്ന ഡയറക്ടർ തന്നെയായിരുന്നു എൻ്റെ എക്സൈറ്റിംഗ് എലമെൻറ്റ്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു സ്കൂളിംഗ് ആണ്. ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്ന ഞാൻ ഐ എം ഗ്രോയിങ് ബൈ എവറി സിനിമ. ഇപ്പോൾ ഞാൻ ഐജിൻ്റെ അടിക്കോളം ചെയ്ത പത്മസുരിയിൽ നിന്നും വളർന്നു, ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വാസം. നസ്രീൻ, ഇപ്പോൾ പഠനത്തിലാണ്, അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഒരു സിനിമ. അപ്പോൾ ഈ സിനിമയെ എങ്ങനെയാണ് കാണുന്നത്? സിനിമ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ടോ? അപ്പം ഈ പറയുന്ന പോലെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വന്ന ഓരോ സിനിമകൾ ചെയ്യുന്നത്, ഇനിയും തുടർന്ന് സിനിമകൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കാനാണോ തീരുമാനം, അതോ? സിനിമ ഞാൻ ആക്ച്വലി ഒട്ടും പ്രതീക്ഷിക്കാതെ വരാത്ത രംഗം ഒരു ഫീൽഡാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമാണ്, അഭിനയം എന്ന് പറയുന്ന ആ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം കൊച്ചിലെ തൊട്ടാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ഞാൻ എല്ലാ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കയറി. അപ്പം എനിക്ക് ഫിലിം സീരിയസ് ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പഠിക്കുകയാണ് സെക്കൻഡ് ഇയർ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫിലിമിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ മിസ്സായി. എന്നാലും കുഴപ്പമില്ല, ടീച്ചേഴ്സ് ഞാൻ സെയിൻറ്റ് റോസസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക ആക്ട്രസസ് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്കൂളിൽ കോളേജിൽ ഒരുപാട് സപ്പോർട്ടുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, പ്രിൻസിപ്പൾ ആണെങ്കിലും ശരി, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫിലിം ഇതേപോലൊരു ഡയറക്ടറിൻ്റെ കൂടെ തന്നെ ഒരു ഫസ്റ്റ് മൂവി നായികയൊക്കെ ചെയ്യാൻ പറ്റുകയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സിനിമയിലേക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ഫീൽഡിനെ കാണും. അങ്ങനെയല്ല, ഇപ്പം എനിക്ക് ഈ ഫിലിം ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് സെമസ്റ്റർ എക്സാം നടക്കായിരുന്നു. അപ്പം ഒരു എക്സാം എനിക്ക് മിസ്സായി. എക്സാം നമുക്ക് പിന്നെ എഴുതാലോ, എക്സാം അങ്ങനെയല്ല. അപ്പം നമുക്ക് ഏതായാലും എക്സാം നമുക്ക് ഇനി എഴുതിയെടുക്കാമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത് മിസ് ചെയ്തത്. ഇനിയിപ്പോ എക്സാം മിസ് ചെയ്താൽ എന്റെ ആ ഒരു ഇയർ പോവും, ഇനിയിപ്പം പറ്റില്ല. അപ്പൊ ഏതായാലും ഈ ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മിസ്സാവാതെ നോക്കണം. അതുപോലെ തന്നെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഫിലിം എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന കാര്യമല്ല. പഠിത്തം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും എഡ്യൂക്കേഷൻ മസ്റ്റാണ്. അത് ഏതൊരു വ്യക്തിക്കും, പെൺകുട്ടിയാണെങ്കിലും ശരി ആൺകുട്ടിയാണെങ്കിലും ശരി, വേണം. അപ്പോൾ അത് കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ എന്താണ് നിങ്ങളുടെ സിനിമ 27-ാം തീയതി April 26 റിലീസ് ആവുകയാണ്. എന്തായാലും വൻ വിജയം നേരിട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, ഇനി ഈ ഒരു മേഖലയിൽ തന്നെ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇത്രയും സമയം തന്നതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. വഴിയോരം കുടക്കീഴിൽ ചേർന്നിരിക്കാനാ കൊതിയേ.